ഇന്ന് ഒരു റിയൽ ലൈഫ് സ്റ്റാർ ആണ് നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. സോഷ്യൽ മീഡിയ എന്നല്ല, കേരളം ഒന്നടങ്ക് മുറ്റു നോക്കിയ ഒരു ദിവസം ഉണ്ടായിരുന്നു. മംഗലാപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് 5 മണിക്കൂർ കൊണ്ട് 450 കിലോമീറ്റർ താണ്ടി ഒരു കുരുന്ന ജീവനുമായി എത്തിയ ഒരു ആംബുലൻസ്. 14 ജനിച്ചിട്ട് 14 ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞു കൊച്ചിന്റെ ഹൃദയ ശസ്ത്രക്രിയക്ക് വേണ്ടിയിട്ട് മംഗലാപുരത്ത് നിന്ന് എറണാകുളം വരെ 450 കിലോമീറ്റർ ആണ് 5 മണിക്കൂർ കൊണ്ട് എത്തിച്ച ആ ധീരപുരുഷൻ, ദ റിയൽ ഹീറോ, അദ്ദേഹമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഹസൻ തേളി നിറഞ്ഞ കയ്യോടുകൂടി അഭിമാനത്തോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. എന്റെ ദൈവമേ, ഹസൻ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഭയങ്കര ആർപ്പുവിളിയും കയ്യടിയൊക്കെ ആയിരുന്നു. അപ്പൊ എല്ലാവരും ഹസനെ കാണാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കയ്യടിക്കാൻ കാരണം അത്ര ജീവകാരുണ്യ പ്രവർത്തനമാണ്, പ്രവൃത്തിയാണ് തീർച്ചയായിട്ടും. പക്ഷേ അദ്ദേഹത്തിന് നല്ല പ്രവൃത്തിയായിരുന്നു, എല്ലാ അഭിനന്ദനങ്ങളും കൊടുത്തിരിക്കുകയാണ്. ഈ സ്റ്റുഡിയോയിൽ വന്നത് എങ്ങനെയാന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ നിന്നപ്പോൾ ഈ ഹസൻ ദേളി എപ്പോൾ വരും, ദേ ഇവിടെ നിന്നാൽ മതി ചേട്ടാ, നോക്കിയപ്പോൾ ലൈറ്റ് ഇട്ടൊരു ആംബുലൻസ്. ഞാൻ വിചാരിച്ചത് എന്തിനായി, ആരും വന്നത്? പേടിക്കാനൊന്നുമില്ല, ഹസൻ വന്നതാണ്, പെട്ടെന്ന് എത്താനെന്ന് പറഞ്ഞിട്ടാ വന്നത്. എന്തായാലും ആ മനസ്സിന് സത്യമാണോ അത്? അത് ശരിക്കും ഒന്ന് പറഞ്ഞു കൊടുക്കും, എന്തിനാ അങ്ങനെ ആംബുലൻസിൽ വന്നത്? സത്യത്തിൽ ഞാൻ ഇന്നലെ വിട്ടതാണ്, തിരുവനന്തപുരത്തേക്ക്, മംഗലാപുരത്ത് നിന്ന് തിരിച്ചു വരുമ്പോൾ ഇങ്ങനത്തെ പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞു വന്നു. ശരിക്കും ഒരുപാട് മനധൈര്യം വേണ്ടൊരു ജോലിയാണ് ഇത്. സ്വന്തമായിട്ട് തെരഞ്ഞെടുത്തൊരു ജോലിയാണോ, അതിങ്ങനെ സാഹചര്യവശാൽ വന്നപ്പോ? അല്ല, തീർച്ചയായും ഞാൻ തെരഞ്ഞെടുത്ത ജോലിയാണ്, 9 വർഷമായി ഞാൻ ആംബുലൻസ് തന്നെ. ഇതുപോലെ ഈ കുഞ്ഞിനെ കൊണ്ടുപോയ മാതിരി മറ്റെന്തെങ്കിലും അനുഭവം ഉണ്ടോ? ഇതിനു മുമ്പ് ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് മംഗലാപുരത്ത് നിന്ന് പിന്നെ തിരുവനന്തപുരത്ത് ശ്രീ ചിത്രക്ക്. പക്ഷെ കുട്ടിനെ കൊണ്ടുപോകുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ ആ കുഞ്ഞ് എങ്ങനെ ഇരിക്കുന്നു? ഞാൻ എല്ലാ ദിവസവും അന്വേഷിക്കും, ഇന്നും ഞാൻ ഇവിടെ വന്ന് അന്വേഷിച്ച് നാളെ ഡിസ്ചാർജ് ചെയ്ത് പോവാന്നാണ് പറഞ്ഞത്. അപ്പൊ വീട്ടില് പോകുമ്പോ എപ്പോഴെങ്കിലും പേടിച്ചിട്ടുണ്ടോ? പേടിച്ചിട്ടില്ല, പക്ഷെ ഞാൻ കുട്ടിനെ കൊണ്ടുപോകുമ്പോ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഒന്നാമത് 14 ദിവസം മാത്രമേ പ്രായമായിട്ടുള്ളൂ, മാത്രമല്ല പെട്ടെന്നൊരു കുഴി കണ്ടാലോ അല്ലെങ്കിൽ ഒരു ഹമ്പ് കണ്ടാലോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും പേടിച്ചിട്ടില്ല. അത് ഞങ്ങൾ മംഗലാപുരത്ത് നിന്ന് ഡോക്ടേഴ്സ്, അത് ഈ കുട്ടിക്ക് 3 പ്രശ്നങ്ങളാണുള്ളത്. അപ്പോൾ മംഗലാപുരത്ത് ഇതിൻ്റെ സർജറി ചെയ്യുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞത് തിരുവനന്തപുരത്ത് 10 മണിക്കൂർ കൊണ്ട് പോകണമെന്നാണ്. ആ കുട്ടിക്ക് 3 മണിക്കൂർ വെച്ചിട്ട് ഇഞ്ചക്ഷൻ വെക്കണം, അതിൽ 3-ൽ കൂടുതൽ ഇഞ്ചക്ഷൻ വെക്കാൻ പാടില്ല. അപ്പം 3.5 മണിക്കൂർ ഒക്കെ 3-ാമത്തെ ഇഞ്ചക്ഷൻ വെക്കുമ്പോഴേക്കും ഹോസ്പിറ്റലിൽ എത്തണം. 10 മണിക്കൂർ അറിഞ്ഞ് ടാർജറ്റ് തിരുവനന്തപുരത്തേക്ക്. ഓക്കെ. അപ്പം ഞങ്ങൾ, ഞാനൊരു AODA എന്നുള്ള സംഘടന ഒരു മെമ്പറാണ്, അതിപ്പോഴത്തേക്ക് AODA മീൻസ് ആംബുലൻസ് ഓണേഴ്സ് ദൈവസ് അസോസിയേഷൻ. അപ്പം അവരാണ് ഈ ദൗത്യം ഏറ്റെടുത്തത്, അവർ എന്നെ ഏൽപ്പിച്ചതാണ്. അപ്പം ഞങ്ങൾ 10 മണിക്കൂർ ഡോക്ടർ പറയുമ്പം ഞങ്ങൾ ഒരു 8 മണിക്കൂർ കൊണ്ട് പിടിക്കുക എന്നുള്ളൊരു കാൽക്കുലേഷനിലാണ് ഞങ്ങൾ മംഗലാപുരത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. കറക്റ്റ് 4 മണിക്കൂറും 50 മിനിറ്റിൻ്റെ അടുത്ത് എറണാകുളത്ത്. നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഇടപെട്ട് എറണാകുളത്ത് അതിനുവേണ്ട സജ്ജീകരണങ്ങൾ ചെയ്തു കൊടുക്കുക. തിരുവനന്തപുരം വരെ പോകണ്ട, അവർക്ക് എന്താണ് അവർ ആഗ്രഹിക്കുന്ന അതിനുള്ള സൗകര്യം തന്നെയാണ് ശൈലജ മാഡം ഡയറക്റ്റ് സംസാരിച്ചിട്ടാണ് നേരെ കട്ട് ചെയ്ത് ഇങ്ങോട്ട് ഇറക്കി. ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇത് എൻ്റെ മാത്രം വിജയമല്ല, കേരളത്തിലെ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ തൃശ്ശൂർ പോലുള്ള ജില്ലയിൽ നിന്നും ഒരിക്കലും അത്ര സ്പീഡിൽ നമുക്ക് വണ്ടി ഡ്രൈവിംഗ് ആക്കാൻ പറ്റില്ല. അതിൽ ചൈൽഡ് പ്രൊട്ടക്ഷൻ്റെ അവരുണ്ട്, മെയിൻ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, നാട്ടുകാരുണ്ട്, എല്ലാവരും. എന്തായാലും ആ പോക്ക് നമുക്ക് വിഷ്വലിൽ ഒന്നുകൂടെ കണ്ടാലോ. കാണുമ്പോൾ തന്നെ സത്യം കണ്ണു നിറഞ്ഞു കേട്ടോ. കാര്യം എല്ലാവരും ഒരേ മനസ്സോടുകൂടി നിൽക്കുന്ന ആ ഒരു കാഴ്ചയാണ്. എന്തായാലും ആ കുഞ്ഞിന് ജീവൻ രക്ഷിച്ചു, അതിപ്പോൾ ആരോഗ്യവതിയായിട്ട് അല്ലേ. അപ്പോൾ ദീർഘായുസ് കിട്ടട്ടെ, നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഒപ്പം ഇത് കൊണ്ടുപോയ ഇദ്ദേഹത്തിനും എല്ലാ അഭിനന്ദനവും.
പ്രിയപ്പെട്ട ഓഡിയൻസിനോട് എന്താണ് ആംബുലൻസ് ഡ്രൈവർ എന്ന നിലയ്ക്ക് അവരോട് സംസാരിക്കാനുള്ളത്? എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒരാളൊരു സഹായം ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് കഴിയുമെങ്കിലും ചെയ്തു കൊടുക്കണം. അതിനുള്ളൊരു വിജയമാണ് ഇന്നലെ നാട്ടുകാർ മൊത്തത്തിൽ ഒന്ന് അലേർട്ട് ആയതുകൊണ്ടാണ് ആ കുട്ടി അവിടെ എത്തിയതും സർജറി കഴിഞ്ഞതും രക്ഷപ്പെട്ടതും. അതുകൊണ്ട് ആരെന്ത് സഹായം ചോദിച്ചാലും ഞങ്ങളാൽ കഴിയുന്ന സഹായമാണെങ്കിൽ അത് തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കണം. തിരിച്ചിനിപ്പം നേരെ അങ്ങോട്ടാണ്, കുട്ടീനെ ഒന്ന് കാണണം. ഇനി മോളെയും കണ്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ പോകുമ്പോൾ ഞാൻ വേറെ ഒന്നുമല്ല, ഇക്കാര്യം നിൽക്കണ വേറെ ഒന്നും വിചാരിക്കരുത്. എറണാകുളത്ത് നിന്ന് കോഴിക്കോട് ഒരു ആംബുലൻസിൽ എത്ര മണിക്കൂർ എടുക്കും? അല്ല, ഒരു വഴിക്ക് പോവാണല്ലോ. അതെ, പറഞ്ഞ തമാശയാണെങ്കിൽ ഒരിക്കലും അതിനൊന്നും ഇടവരാതിരിക്കട്ടെ. എന്തായാലും ശരിക്കും നമുക്കൊരു എന്താണ് ദൈവദൂതനെ ആണ് നമ്മൾ റിയൽ ലൈഫ് ഹീറോയിനാണ് ശരിക്കും നമ്മുടെ ഇന്നത്തെ ഒരു സെഗ്മെന്റിലൂടെ കണ്ടത്. അപ്പൊ നേരിട്ട് കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം ഹസൻ. താങ്ക് യു സോ മച്ച് ഹസൻ. ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ. അതിനുള്ള ആരോഗ്യം, ചെയ്യാനുള്ള ആരോഗ്യമല്ല, അങ്ങനെ ചെയ്യാനുള്ള ഒരു മനസ്സാണ് അതിന് ഏറ്റവും. എല്ലാ ആംബുലൻസ് ഡ്രൈവേഴ്സിനും ബിഗ് സല്യൂട്ട്.